ഹായ് ഫ്രണ്ട്സ്, പി എം ജി ദിശയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും അതിൻ്റെ അഫിഡവിറ്റ് എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളത് വ്യക്തമാക്കുന്ന വീഡിയോ ആണിത്. ആദ്യം തന്നെ നമ്മുടെ സി എസ് സി ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് പി എം ജി ദിശ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഓരോ കോളമായിട്ട് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ മുകളിലുള്ള ഡൗൺലോഡ് അഫിഡവിറ്റ് ഫോം, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇതിൽ നമ്മുടെ താലൂക്കും പഞ്ചായത്തും നമ്മുടെ സ്ഥലവും ഡെമോഗ്രാഫി കണ്ടില്ലേ, അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഏറ്റവും സ്ഥലം നോക്കി കൊടുക്കുക. താഴെ ഇമെയിൽ ഐ ഡി, നമ്മുടെ ഡിജിമെയിലിൻ്റെ ഐ ഡി, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ റൂറലാണ്. പിന്നെ അവിടെ പേര്, കാര്യങ്ങളൊക്കെ ഓക്കെ. അതുപോലെ തന്നെ പവർ ബാക്കപ്പ് ഉണ്ടോ, അതായത് ഇൻവെർട്ടർ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം, അതുണ്ട്. പിന്നെ നമ്പർ ഓഫ് കമ്പ്യൂട്ടർ, 3 കമ്പ്യൂട്ടർ മിനിമം നമുക്ക് വേണം. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയാണ് ഈ ചോദിക്കുന്നത്, ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത്. ഇനി ട്രെയിനിങ് ഫാക്കൽറ്റിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അവിടെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച അഫിഡവിറ്റും അപ്ലോഡ് ചെയ്തു. ഐ എഗ്രി കൊടുത്തു. അത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ. ഇനി നമ്മൾ ഡിജിമെയിലാണ് ഈ ലോഗിൻ ഐ ഡിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ വന്നിട്ടുണ്ട് അപ്രൂവൽ ഓഫ് ട്രെയിനിങ് സെൻറ്റർ, യൂസർ നെയിം, പാസ്വേഡ്. ആ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ഞാൻ ലോഗിൻ ചെയ്തു. വീണ്ടും ദയ ഇവിടെ എഗ്രി കൊടുത്തു. ഇനി ട്രെയിനിങ് സെൻറ്റർ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ കൊടുത്തു. ഇനി എക്സാം ഇൻവിജിലേറ്ററാണ് നോക്കുന്നത്. അതിനു മുമ്പ് ലൊക്കേഷൻ കൊടുക്കാൻ പറയുന്നുണ്ട്. അതിന് ലൊക്കേഷന് വേണ്ടിയിട്ടാണ് ഷെയർ ലൊക്കേഷൻ. അതിന് മൊബൈലിൽ അവിടെ കാണുന്ന ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എ പി കെ ഫയലാണ്. എന്നിട്ട് ഷെയർ മൈ, അത് ഓപ്പൺ ചെയ്ത് ഷെയർ മൈ ലൊക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ലൊക്കേഷൻ ഐ ഡി വരും. ഈ ഐ ഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഈ ലൊക്കേഷനും ഓക്കെ ആയി. ഇനി നമുക്ക് ഇൻവിജിലേറ്റർ അവരുടെ ആരാണോ അവരുടെ പേര് നമ്പറൊക്കെ കൊടുത്തു. അത് പുറമെ ഫാക്കൽറ്റീസിൻ്റെ നമ്പറാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി അഫിഡവിറ്റിൽ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് പി ഡി എഫ് എഡിറ്റർ ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കുന്നു. ആരുടെ പേരിലാണോ ആ സി എസ് സി ഉള്ളത് അവരുടെ പേരിൽ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അബ്ദുൾ മുനീർ പി, അതങ്ങനെ കൊടുത്തു. വയസ്സ് 40. പിന്നെ നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിൻ്റെ പേരെന്താണോ അത് കൊടുക്കുക. അതിൻ്റെ താഴെ അഡ്രസ്സ് കൊടുക്കുക. അവിടെ കൊടുത്തുകാണില്ലേ, ബ്രൈറ്റ് ടവർ, മഞ്ചേരി, മലപ്പുറം. പിന്നെ ഐ എം ഓണർ ഓഫ് ദ സി എസ് സി ബിയറിംഗ് രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എന്താണോ അത് കൊടുക്കണം. മുകളിലും അതുപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം. താഴെ കേരള, അതുപോലെ തന്നെ പ്രൊപ്രൈറ്ററാണോ പാർട്ട്ണറാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പ്രൊപ്രൈറ്റർഷിപ്പ് കൊടുത്തു. താഴെ പാൻ കാർഡ് കൊടുത്തു. ആധാർ നമ്പർ കൊടുത്തു. വീണ്ടും 2 എന്ന് പറയുന്നിടത്ത് നമ്മുടെ സി എസ് സി സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ്. അതിന് പുറമെ പിന്നെ 3-ാം പേജിലാണുള്ളത് സിഗ്നേച്ചർ ഓഫ് ഡിപ്പോണൻറ്റ്. അവിടെ നമ്മുടെ സൈൻ കൊടുത്തു. താഴെ നമ്മുടെ പേര്, ഡെസിഗ്നേഷൻ വി എൽ ഇ പ്രൊപ്രൈറ്റർ എന്നാണ്, അത് കൊടുത്തു. സി എസ് സി ഐ ഡി കൊടുത്തു. കംപ്ലീറ്റ് സി എസ് സിയുടെ കംപ്ലീറ്റ് അഡ്രസ്സ് കൊടുത്തു. ഫോൺ നമ്പർ കൊടുത്തു. എല്ലാം കൊടുത്തു. പിന്നെ ഏറ്റവും അവസാനത്തുള്ള വേരിഫിക്കേഷൻ. ഈ വേരിഫിക്കേഷൻ ചെയ്യേണ്ടത് ഇവിടെയാണ്, നോട്ടറി വേരിഫിക്കേഷൻ ചെയ്യേണ്ടത്. അവിടെ വെച്ചിട്ട് നമ്മൾ ഈ സൈൻ ഇട്ട് കൊടുക്കേണ്ടത്. താഴെ സിഗ്നേച്ചർ ഓഫ് ഡിപ്പോണ്ട് എന്നുള്ളവിടുത്ത് നമ്മൾ സൈൻ ചെയ്തു കൊടുക്കുക. അത് നോട്ടറിയുടെ മുൻപാകെ ചെയ്യണം. താഴെ എല്ലായിടത്തും പിന്നെ നോട്ടറി അവരുടെ സീൽ ചെയ്തു തരും. എല്ലാ പേജിലും ചെയ്തു തരുന്നുണ്ട്. 100 രൂപയുടെ മുദ്രപത്രത്തിലേക്ക് 100 രൂപയുടെ തന്നെ നോട്ടറി സ്റ്റാമ്പും ആവശ്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് യുവർ അക്കൗണ്ട് വേരിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ ഈസ് പെൻഡിങ്, പ്ലീസ് കോൺടാക്ട് അഡ്മിൻ, ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇത് അപ്രൂവലായി വരണം. അതിനുശേഷം മാത്രമേ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാൻ സാധിക്കൂ. എൻ പി എസ്, ഫുഡ് സേഫ്റ്റി, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.